acaban de haber muerto del tío Nacho. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. والله لولا الله ما اهتدينا ولا تصدقنا ولا صلينا فأنزل سكينة علينا وثبت الأقدام إن لاقينا إن اللولا قد بغوا علينا إذا أرادوا فتنة أبينا أبينا أبينا. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, യുവാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, റഹ്മതുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ നല്ലത് ഉദ്ദേശിക്കുകയും നല്ലത് വിശ്വസിക്കുകയും നന്മയെ അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാ സൃഷ്ടികളും സന്തോഷം പ്രകടിപ്പിക്കുന്നു. ലിമീലാദിഹി ഖദ് റന്ന ഇബ്ലീസു റന്നതൻ ഫസഹ്ഖൽ ലഹു മാദാ യുഫീദു റനീനഹു. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ ദുഃഖം പ്രകടിപ്പിച്ച ഒരേ ഒരു വ്യക്തി, അത് ഇബിലീസ് മാത്രമാണ്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഏതെല്ലാം സൃഷ്ടികൾ എപ്പോഴെല്ലാം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകുന്നുണ്ടോ എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹം ചെയ്യുന്നവരായി, കാരുണ്യം ചെയ്യുന്നവരായി, കാരുണ്യത്തിന്റെ പ്രവാചകരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചു. ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ വ്യത്യാസമന്യേ സർവജനങ്ങൾക്കും സർവമലക്കുകൾക്കും സർവജിന്നുകൾക്കും സർവജീവജാലങ്ങൾക്കും സർവസസ്യങ്ങൾക്കും സർവസൃഷ്ടികൾക്കും അനുഗ്രഹം ലഭ്യമാക്കുന്നവരായി, അനുഗ്രഹത്തിന്റെ നിമിത്തമായി മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുത്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനം പറയുന്നവർ മാത്രമാണ് അവിടുത്തെ ഉമ്മത്തുകൾ. അതുകൊണ്ടാണ് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്നത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വം പറയലാണ്, അത് സമ്മതിക്കലാണ്, വിശ്വസിച്ച് പ്രഖ്യാപിക്കലാണ്. പക്ഷേ അത് മാത്രം ചെയ്യുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്നില്ല, അല്ലാഹു അംഗീകരിക്കുന്നില്ല, അല്ലാഹു മുഅ്മിനീങ്ങളിൽ പെടുത്തുന്നില്ല, അവൻ അല്ലാഹു തല സ്വർഗം കൊടുക്കുന്നില്ല. അതിന്റെ പുറമേ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനമായ റസൂലുള്ളാഹി അല്ലാഹു നിയോഗിച്ചയച്ച സർവ നന്മകളും ലോകം മുഴുക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചയച്ച റസൂൽ ആണ് എന്ന ആ മഹത്വം അംഗീകരിക്കണം, അത് പറയണം, പ്രഖ്യാപിക്കണം. അവനെ മാത്രമേ അല്ലാഹു തആല മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയണം, കേൾക്കണം, അറിയണം, ഉൾക്കൊള്ളണം, അംഗീകരിക്കണം എന്നതിനെ സംബന്ധിച്ചൊന്നും കൂടുതൽ പറയേണ്ടതില്ല. റബീഉൽ മാസം നമ്മിലേക്ക് ആഗതമായപ്പോൾ മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ എന്തൊരു സന്തോഷമാണ്! അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലല്ലനാ ബിദിക്രി മൗലിദി അഹ്മദി യാ റബ്ബി സല്ലി അലാ നബിയ്യി മുഹമ്മദി മൻജിൽ ഖലായിഖി മിൻ ജഹന്നമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മമാസം വന്നപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ വസന്തം സജീവമാക്കി ആ മഹത്തായ മാസം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട സയ്യിദന്മാർ ധാരാളം ഈ സ്റ്റേജിൽ ഇരിക്കുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകണം. ഇവിടെ ബഹുമാനപ്പെട്ട ആദൂർത്തങ്ങൾ അവർക്ക് അല്ലാഹുവിന്റെ ദീനിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഉപകരിക്കുന്ന സ്ഥാപനം പടുത്തുയർത്തി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ എല്ലാവരും സഹകരിച്ചു കൊടുക്കണം, എല്ലാവരും സഹായിച്ചു കൊടുക്കണം, എല്ലാവരും പങ്കുചേരണം. എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ പങ്കുചേരണം, അങ്ങനെ ഓരോരുത്തർക്കും കഴിയുന്നത് പോലെ പങ്കുചേരണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളും ധാരാളം അധ്വാനിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത്. നല്ല സ്വഭാവത്തോടുകൂടി മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലിൽ മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ പുഞ്ചിരിക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ നല്ല പുഞ്ചിരിയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും എതിരേൽക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്നു. പള്ളിയിലിരിക്കുന്ന സമയം സ്വാഭാവികമായും ഓരോരുത്തർ വരും ഇരിക്കും പോകും എന്നല്ലാതെ ആരും പ്രത്യേകം പരിഗണിക്കൂലല്ലോ. പള്ളിയിൽ എല്ലാവരും നടക്കും. ഏത് രാജാവും ഏത് പ്രജയും ഏത് മന്ത്രിയും ഏത് പ്രധാനമന്ത്രിയും
ഏത് പ്രസിഡന്റും ഏത് പണ്ഡിതനും ഏത് പാമരനും ഏത് സയ്യിദും ഏത് വ്യക്തിയും വന്നിട്ട് ഒന്നായി നിന്ന് യാതൊരു വ്യത്യാസമില്ലാതെ സ്വർണ്ണ കച്ചവടക്കാരനും വെള്ളിക്കച്ചവടക്കാരനും തുണിക്കച്ചവടക്കാരനും അതിനോട് തൊട്ട് മീൻ കച്ചവടക്കാരനും ഇറച്ചി കച്ചവടക്കാരനും പുല്ല് കച്ചവടക്കാരനും നെല്ല് കച്ചവടക്കാരനും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ബിസിനസ്സുകാരും എല്ലാ തൊഴിലാളികളും എല്ലാ കൃഷിക്കാരും ജോലി ഉള്ളവനും ഇല്ലാത്തവനും കടം കിട്ടാനുള്ളവനും കൊടുക്കാനുള്ളവനും അങ്ങനെ തുടങ്ങിയിട്ട് ചെറിയവരും വലിയവരും എല്ലാവരും വന്നിട്ട് യാതൊരു വിവേചനവുമില്ലാതെ യാതൊരു ഏറ്റവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് തോളും തോളും തമ്മിൽ ചേർത്ത് വെച്ച് കദമും കദമും തമ്മിൽ ചേർത്ത് വെച്ച് ഇടയ്ക്ക് വിടവില്ലാതെ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ് ഒപ്പിക്കാൻ വേണ്ടി ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടി ഇങ്ങനെ നേരെ വെച്ചിട്ട് ആളുകളുടെ സഫ് ഒപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പലരും നിസ്കരിക്കുന്ന സമയത്ത് സഫ് ശ്രദ്ധിക്കുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വെക്കുകയാണ്. അത് വലിയ മുസീബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞ കാര്യമാണ്, നിസ്കരിക്കുന്ന സമയത്ത് സഫ് ഒപ്പിച്ചു വെച്ചോളണം, ചുമലും ചുമലും തമ്മിൽ ഒപ്പിച്ചു വെച്ചോളണം, കദമും കദമും തമ്മിൽ ഒപ്പിച്ചു വെച്ചോളണം. അങ്ങനെ നിങ്ങൾ ഒപ്പിച്ചു വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരുടെ മനസ്സുകൾക്കിടയിൽ അള്ളാഹുവിനെ ഭിന്നിപ്പെട്ടു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ് സഫ് ഒപ്പിച്ചു നിൽക്കണം എന്നത്. അങ്ങനെ ഒപ്പിച്ച് ലെവലായി എല്ലാവരും ഒരുപോലെ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വേണ്ടി ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് പള്ളി. ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ ഒരാൾ കയറി വന്നു. നബി സല്ലല്ലാഹുവിന്റെ സ്വഭാവത്തിന്റെ മഹിമയെ കുറിച്ച് ഒരു ചെറിയ സാമ്പിൾ ബർക്കത്തിന് വേണ്ടി പറയാം. ഫതസഹസഹ ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ കയറി വന്നപ്പോൾ ആരാ കയറി വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയോ ഉമ്മയോ ആരുമല്ല, അവരൊക്കെ വളരെ നേരത്തെ തന്നെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലെ കുടുംബ ബന്ധത്തിന്റെ പേരിൽ ആദരിക്കപ്പെടേണ്ട വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുങ്കാരക്കുപികളായി കഴിഞ്ഞുപോയ അമ്പിയാക്കളല്ല, അവിടുത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ ശിഷ്യൻ കയറി വന്നപ്പോൾ ഫതസഹസഹ ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന ഇരിക്കുന്ന സ്ഥലത്ത് നിന്നിങ്ങനെ അല്പം മാറി ഇങ്ങോട്ട് ഇരുന്ന് അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഫഖാല റജുലു, അപ്പൊ വന്ന ആള് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്ന ഫിൽ മകാനി സഅ, ഓ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ മകാനി സഅ, ഇവിടെ ധാരാളം സ്ഥലം ഉണ്ട്, ഇവിടെ സ്ഥലത്തിൽ വിശാലതയുണ്ട്, ഇവിടെ തങ്ങള് അതാ മാറിയിരുന്ന് സ്ഥലമുണ്ടാക്കി തരേണ്ട ആവശ്യം ഇല്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? ഫഖാല ഇന്നലിൽ മുസ്ലിമി ഹഖൻ ഇദാ റാഹു അഖൂഹു അയതസഹസഹ ലഹു, ഒരു മുസ്ലിമായ മനുഷ്യൻ കയറി വരുമ്പോൾ അവന് കിട്ടാനുള്ള അവകാശമാണ്, അവന്റെ സഹോദരൻ അദ്ദേഹം കയറി വരുന്നത് കണ്ടാൽ, ഒരാള് കയറി വരുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ശ്രമിക്കുക എന്നത് അത് അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു അവകാശമാണ്. നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങളുടെ അവകാശം ഞാൻ പരിഗണിച്ചു തന്നതാണ്. എന്താണ് അവിടുത്തെ സ്വഭാവം? എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്ന സ്വഭാവം? ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും സർവ സൽസ്വഭാവങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്ന അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നീ യൗമൽ ഖിയാമതി, അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും സ്നേഹമുള്ളവൻ എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവൻ, വഅഖറബക്കും മിന്നീ
ഞാനുമായി ഏറ്റവും അടുത്തവൻ യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും അടുത്തവൻ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവൻ ആരാണ്? അഹസനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നല്ല സ്വഭാവമുള്ളവൻ. വൈന അബ്ഗദകും ഇലയ്യ, ബക്കറ്റ് കൊണ്ട് വരും, എല്ലാവരും നല്ല സ്വഭാവം കൊടുക്കണം. അത് നല്ല സ്വഭാവമാണ്. ഞാൻ തരണമെങ്കിൽ എന്റെ കുപ്പായത്തിന്റെ കീശയിൽ പൈസ, കുപ്പായണെ കയറ്റാണ്ട് വെളുത്തുണ്ട് വെച്ചെടുക്കാനും ഇല്ല. നിങ്ങളും കടന്നാ വയ്യ ചോദിക്കുമെങ്കിൽ ഞാൻ വയ്യ ചോദിക്കുമെങ്കിൽ മാത്രം അല്ലേ കടന്നു തരണ്ട. എന്നോട് പറഞ്ഞു പറഞ്ഞു സുന്നി കടത്ത നിൽക്കട്ടെ. ബിസ്മില്ലാഹ്. ഓമി ചോദിച്ച് വാങ്ങിയില്ല, നിങ്ങൾ കുറ്റക്കാരൻ, ഞാൻ കുറ്റക്കാരൻ. എന്നോട് പറഞ്ഞു പറഞ്ഞു وإن أبغضكم إلي وأبعدكم مني പ്രസംഗക്ക സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഓക്കെ, എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ചെറിയവരും വലിയവരും അനുയായികളും നേതാക്കളും കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും ചിന്തിക്കണം ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, എനിക്ക് ഖിയാമ നാളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, ഞാനുമായി ഏറ്റവും അടുത്ത ആള്, ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്ന ആള്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആള്, ഞാനുമായി ഏറ്റവും അകന്നു നിൽക്കുന്ന ആള്, അകന്നു പോയ ആള്. മസാബീക്കും നിങ്ങളിൽ സ്വഭാവം മോശമായവരാണ്. സ്വഭാവം മോശമായവർ ഞാനുമായി ഏറ്റവും അകന്നുപോയവനാണ്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവരാണ്. അസർസാറൂനൽ മുതശദ്ദിഖൂനൽ മുതഫൈഹിഖൂൻ. സുബ്ഹാനല്ലാഹ്. സംസാരിക്കുന്ന സമയത്ത് സത്യം എന്താണെന്ന് നോക്കാതെ വായാടിയായി സംസാരിക്കുന്നവരും സൂക്ഷ്മതയില്ലാതെ കാര്യങ്ങൾ പറയുന്നവരും പറയുന്ന കാര്യങ്ങൾ അതേ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി സംസാരിക്കാത്തവരും അങ്ങനെയുള്ള ഏതെല്ലാം കക്ഷികളുണ്ടോ, സ്വഭാവം മോശമായ കക്ഷികൾ ആരുണ്ടോ, അവരാണ് ഞാനുമായി അകന്നുപോയവർ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ മഹത്തായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മളെല്ലാവരും നിങ്ങളൊക്കെ ഈ പാവപ്പെട്ട എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും നമ്മുടെ സ്വഭാവം നന്നാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കണം. ഭാര്യമാരോട് വളരെ മോശമായ, വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അത് പാടുള്ളതല്ല. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫാ. നബി തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു തആല മയം ചെയ്യുന്നവനാണ്, അതേ മയം ചെയ്യുന്നവനാണ്. അല്ലാഹുവിന് മയം ചെയ്യുന്നതിനോട് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ഭാര്യമാരോട് വളരെ നല്ല മൃദുലമായ ഭാഷയിൽ സംസാരിക്കണം. മക്കളോടും നല്ല മൃദുലമായ ഭാഷയിൽ സംസാരിക്കണം. പിന്നെ ഭാര്യ ഭർത്താവിനോടങ്ങനെ പറയണം എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരണം വലിയ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളൊരു ദറജയുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും ഭാര്യമാര് പുരുഷന്മാരോട് വളരെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം, സംസാരിക്കണം. ഇതുപോലെ മക്കൾ ബാപ്പമാരോട്, അപ്പയുടെ കുടുംബത്തിലുള്ളവരോട്, ഉമ്മയുടെ കുടുംബത്തിലുള്ളവരോട് വളരെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം എന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകണം. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞത്. ഖുർആനനുസരിച്ചുള്ള ജീവിതം, ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, സ്വന്തം ആശയം അംഗീകരിക്കാത്തവരോടും ഇല്ല. അതുകൊണ്ടല്ലേ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ മഹദിയുടെ ഉമ്മ വന്നപ്പോ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, മുസ്ലിമത്തായിട്ടില്ല, അമുസ്ലിം സഹോദരിയാണ്. ആ അമുസ്ലിം സഹോദരിയായ മാതാവിന് ഞാൻ വല്ല ഗുണവും ചെയ്യട്ടെയോ ചോദിക്കുമ്പോൾ ആ അമുസ്ലിം സഹോദരിയായ ഉമ്മാക്ക് നീ ഗുണം ചെയ്യണം, ഉമ്മയുമായുള്ള ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞില്ലേ? മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഓ നബിയെ, അങ്ങയുടെ ഉപ്പാപ്പ, അങ്ങയുടെ അതേ മുത്താപ്പയായ, അങ്ങയുടെ പിതൃ സഹോദരനായ സത്യത്തിലേക്ക് ഹിദായത്തിലേക്ക് വന്ന് അത് പ്രഖ്യാപിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആള് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരെപ്പറ്റിയാ പറഞ്ഞത്? സ്വന്തം ബാപ്പാനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ശരിയാണെന്ന് ബോധ്യപ്പെട്ട് പക്ഷേ അത് പ്രഖ്യാപിച്ചില്ല. ഹബീബായ നബി തങ്ങളെന്ത് പറഞ്ഞു? നീ ആ വഴിക്ക് പോകണ്ടെന്നല്ല പറഞ്ഞത്, നീ പോയി കുളിപ്പിച്ചോ, നീ കൊണ്ടുപോയി മറവ് ചെയ്തോ, കഫൻ ചെയ്തോ, മറവ് ചെയ്തോ, നിസ്കരിക്കണ്ട. കാരണം നിസ്കരിക്കാനുള്ള അർഹതയില്ല. അതേ സമയത്ത് നീ പോയി കുളിപ്പിച്ചോ. ആ മുസ്ലിം സഹോദരന്റെ നിയമം എന്താണെന്ന് ഈ ഹദീസിലുണ്ടെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു പോലെ പണ്ഡിതന്മാര് പറയാണ്. കാരണം അബൂ ത്വാലിബ് ഷഹാദത്തെ കലിമ പ്രഖ്യാപിക്കാത്തതിനാൽ മുസ്ലിമിന്റെ നിയമം അദ്ദേഹത്തിന് നടപ്പാക്കാൻ നിർവാഹമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബിനെ പോയി കുളിപ്പിച്ച് മറവ് ചെയ്യാൻ വേണ്ടി മകനോട് നിർദ്ദേശം നൽകുന്നു. അതെന്തോ ആയിക്കോട്ടെ എന്നല്ല പറയുന്നത്. സുഹൃത്തുക്കളെ, എന്തൊരു നല്ല സ്വഭാവത്തിലാണ് എല്ലാ കക്ഷികളോടും അവിടുത്തെ പെരുമാറ്റം. ധാരാളം സംഭവങ്ങൾ അങ്ങനെ നമുക്ക് കാണാം. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എല്ലാവർക്കും സ്വഭാവം പഠിപ്പിക്കുകയാണ്. ചെറിയവര് വലിയവരെ ബഹുമാനിക്കണം. അതേ, വലിയവരോട് ബഹുമാനം കാണിക്കാത്ത ചെറിയവൻ, വലിയവരോട് ബഹുമാനം കാണിക്കാത്ത ചെറിയവൻ, ചെറിയവന് കാരുണ്യം കാണിക്കാത്ത വലിയവൻ, ഫലഹിസ മിന്ന, അവരെ തള്ളിപ്പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണവർ നമ്മളിൽ പെട്ടവനല്ല. കേരളത്തിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരെന്ന് പറയുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരു പെണ്ണ് പോയി. മുസ്ലിമിന്റെ പേരാ, ഒരു പെണ്ണ് പോയി. നിങ്ങൾ കർണാടകക്കാരിയല്ല, കേരളക്കാരി. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പോയി. എവിടെ? ഈ ശബരിമലയിൽ അമുസ്ലിം സഹോദരന്മാരുടെ ദേവാലയത്തിൽ. എന്താവശ്യമാണ് അവൾക്ക് അവിടെ പോകേണ്ട ആവശ്യം? അവളൊരു ഹിന്ദു മതക്കാരിയാണെങ്കിൽ അവളെ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് പോകാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായി ശ്രമിച്ചു. അതിന്റെ മസാല പറയേണ്ടത് ഞാനല്ലല്ലോ. അപ്പോ എന്ന് വിചാരിക്കാം. അതേ സമയത്ത് മുസ്ലിമിന്റെ പേരുള്ള ഇവൾ എന്തിന് അമുസ്ലിം സഹോദരന്മാരുടെ ദേവാലയത്തിലേക്ക് പോകണം? നിങ്ങൾ ആലോചിച്ച് കുഴപ്പമുണ്ടാക്കാനല്ലാതെ വേറെ എന്തിനാ പോകുന്നത്? നമ്മൾ ഒരു അമുസ്ലിം സഹോദരന്മാരുടെ ദേവാലയത്തിൽ അവരുടെ ഉത്സവങ്ങൾ നടക്കുമ്പോ നമ്മൾ അവിടെ എന്തിനാ പോകുന്നത്? നിസ്കരിക്കാനാ? അല്ല, പിന്നെ എന്തിനാ പോകുന്നത്? പോകുന്നു, കുഴപ്പമുണ്ടാക്കാനല്ലാതെ പിന്നെ എന്തിനാ പോകുന്നത്?
ഒരൊറ്റ മുസ്ലിമിനും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവിടെ ഇമാമത്തില്ല, ഖുതുബയില്ല, ജമാഅത്തില്ല, നിസ്കാരില്ല, പിന്നെ ആണും പെണ്ണും ഒരൊറ്റ ആണും പെണ്ണും ആ മുസ്ലിം സഹോദരന്മാരുടെ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് പിന്നെ എന്തിനാ പോകുന്നു? ഇവൾ അവിടെ പോയിട്ട് വലിയ വിവാദം. സുബ്ഹാനല്ലാഹ്. ഒരു നേതാവ് പറഞ്ഞതായി എന്നോട്, വിദേശത്ത് പോയപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു വലിയ നേതാവ്, ഏതോ പാർട്ടിയുടെ ഏതോ ഒരു നേതാവ് പറഞ്ഞതായിട്ട് പറഞ്ഞു, ഈ സഹോദരിയോട്, ഈ മുസ്ലിമിന്റെ പേരുള്ള പെണ്ണിനോട് അലൈസ മിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറഞ്ഞു കണ്ടില്ലേ, ആരെ ഇങ്ങനത്തെ ഒരു കാര്യവും ചെയ്തിട്ടില്ല, വലിയവരെ ബഹുമാനിക്കാത്തവരെ, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരെ, ഫലൈസ മിന്ന, അത് നമ്മളിൽ പെട്ടതല്ല. അത് അതിന്റെ കാരണം പെട്ടതല്ലാത്ത പെട്ടല്ല എന്ന് തന്നെ പറയണം, അല്ലെ നമ്മളെ പ്രസ്ഥാനത്തിന് ബാധിക്കും, നമ്മളെ പ്രസ്ഥാനത്തിന് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രസ്ഥാനത്തിന്റെ എല്ലാവർക്കും അറിയാം, മുസ്ലിം സ്ത്രീകൾ പോലും, അല്ലെ മുസ്ലിം സ്ത്രീകൾ തന്നെ മുസ്ലിമീങ്ങളുടെ പള്ളിയിൽ തന്നെ ജുമാഅക്കും ജമാഅത്തിനും തന്നെ പോകലുമില്ല, പോകണ്ട, ജുമാഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാറില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് ഒരുപാട് സ്ത്രീകളും ഭാര്യയും പെൺകുട്ടികളും ഭാര്യമാരും ഒക്കെ ഉണ്ടായിട്ട് ഫമാ അലിംതു മിൻഹുന്ന മ്റഅതൻ ഖറജത ഇലാ സുഹൂദി ജുമുഅതിൻ വലാ ഇലാ ജമാഅതിൻ വൈരിഹാ. ലോകത്ത് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായി പറയപ്പെടുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം തെളിവിൽ ഉദ്ധരിക്കുന്ന പണ്ഡിതനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നബി തങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ പെണ്ണ് ജുമഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയിട്ടില്ല, പള്ളിയിലേക്കും പോയിട്ടില്ല, മൈതാനിയിലേക്കും പോയിട്ടില്ല, മദ്രസയിലേക്കും പോയിട്ടില്ല, ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. അങ്ങനെയാണ് പുറപ്പെട്ടു പോകരുത്. അവിടെ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശനം കൊടുക്കാൻ വേണ്ടി കോടതി പോകാണ്. സുബ്ഹാനല്ലാഹ്. വെറുത്ത കോടതിയുടെ സമയം പോക്കണോ, എത്ര കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കടക്കാൻ പാടില്ലാത്തവരാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് എവിടെയാ? പുരുഷന്മാർ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എവിടെയാ? അത് വലിയ അശുദ്ധിയുള്ള സമയമാണ്. വലിയ അശുദ്ധിയുള്ള പുരുഷന്മാര് ജനാബത്ത് മുങ്കി പള്ളിയിലേക്ക് കടക്കരുത്, അതുപോലെ തന്നെ പള്ളിയിൽ താമസിക്കരുത്, അതുപോലെ സ്ത്രീകളും പള്ളിയിൽ അവർക്ക് ഹൈദുള്ള സമയത്ത്, വലിയ അശുദ്ധിയുള്ള സമയത്ത് കടക്കാൻ വരരുത്, അവർ താമസിക്കരുത് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ പള്ളിയിൽ കടക്കാൻ പാടില്ലാത്തതും വളരെ മോശമായൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ എന്താണ്, ജുമാഅ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ പാടില്ല. ആദ്യം പള്ളിയിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് പുറപ്പെടണ്ടേ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല ജുമാഅ ജമാഅത്തിന് വേണ്ടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദിന ലകുന്ന ലി ഹവായിജിക്കുന്ന, ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ജുമാഅ ജമാഅത്തിന് പോകൽ ആവശ്യത്തിൽപ്പെട്ടതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ്. വീടാണ് ഖൈർ എന്ന് പറയുമ്പോൾ ആ വീടും വിട്ടു പോകൽ പിന്നെ എങ്ങനെ ആവശ്യം? അനാവശ്യമില്ല, അനാവശ്യത്തിന് പോകാൻ സമ്മതിച്ചിട്ടില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല, ആവശ്യത്തിന് പോകാൻ മാത്രമാണ് അനുവദിച്ചത്. ഇവിടെ വയത് കേൾക്കാൻ വേണ്ടി വന്ന സ്ത്രീകളുണ്ട്, അവരാവശ്യത്തിന് വേണ്ടി വന്നവരാണ്, അനാവശ്യത്തിന് വേണ്ടി പുറപ്പെടാൻ അനുവദിച്ചിട്ടില്ല. വെറുതെ സ്ത്രീകൾ ഇങ്ങനെ ഇതേ സമയത്ത്, ഈ രാത്രി സമയത്ത് ഇറങ്ങിയിട്ട് ഇവിടെ മൈതാനിൽ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ പാടില്ല, അത് അനാവശ്യമാണ്. അനാവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ അനുവദിച്ചിട്ടില്ല. അത് മൈതാനിയിലാണെങ്കിലും ശരി, പള്ളിയിലാണെങ്കിലും ശരി, മദ്രസയിലാണെങ്കിലും ശരി, പള്ളിക്ക് മാത്രം ഒരു പ്രത്യേക നിയമം അല്ല. അതുകൊണ്ട് തന്നെ സുന്നത്തി ജമാഅത്തിന്റെ പള്ളിയിൽ സ്ത്രീകളെ കടത്തണം എന്ന് പറഞ്ഞ ഒരു കേസിന് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇമാമിങ്ങൾ അങ്ങനെ പള്ളി കടന്നുകൂടാത്ത ഒരു വർഗമാണ് സ്ത്രീകളെന്നല്ല പറഞ്ഞത്, വീട്ടിൽ നിന്ന് ആവശ്യമില്ലാതെ പുറപ്പെടാൻ പാടില്ല. അതേസമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാനാണ് ഖൈർ എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടൽ ആവശ്യത്തിന് വേണ്ടിയുള്ള പുറപ്പെടലല്ല, അനാവശ്യത്തിന് വേണ്ടി ബലസാൻ വേണ്ടിയുള്ള പുറപ്പെടലാണ്. അതൊരിക്കലും അനുവദിച്ചുകൂടാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവം, നബിതങ്ങൾ പഠിപ്പിച്ച ദീൻ, അത് അംഗീകരിക്കാത്തവരെ തള്ളിപ്പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ അവിടുന്ന് തള്ളിപ്പറഞ്ഞത് കണ്ടോ നിങ്ങൾ? മന്ദഅ ഇലാ അസബിയത്തിൻ ഫലൈസ മിന്നാ,
ومن مات على عصبية فليس منا ومن قاتل على عصبية فليس منا വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ വർഗീയതയുടെ പേരിൽ മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അപ്പൊ അന്യസമുദായങ്ങളുടെ ദേവാലയങ്ങളിൽ പോയി വർഗീയത ഉണ്ടാക്കുന്ന കക്ഷികൾ നമ്മളിൽ പെട്ടവരല്ല എന്ന് ഞാൻ പറഞ്ഞതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചാണത്. നമ്മളിൽ പെട്ടവരല്ല. അപ്പോ ആ സ്ത്രീയെ ഉപദേശിക്കാനുള്ള ബാധ്യതയോ കടപ്പാടോ മുസ്ലിം പണ്ഡിതന്മാർക്കില്ല. കാരണം അത് നമ്മളിൽ പെട്ടതല്ല. നമ്മൾ ഉത്ബോധനം നടത്തുന്നത് തൗഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് ഉപകരിക്കും എന്ന നിലക്കാണ്. ഈമാനുള്ളവർക്ക് ഉത്ബോധനം ഉപകരിക്കും. വാല് പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കും, അവരെ ഉപദേശിച്ചാൽ അവർ സ്വീകരിക്കും. ഈമാനുള്ളവർ, ഈമാനില്ലാത്തവരോട് എന്ത് പറയാനാ? അപ്പൊ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഉത്ബോധനം നടത്തിയ ഒരു വിഷയം സ്വഭാവം നന്നാക്കലാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതനുസരിച്ച് വ്യക്തതയില്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും പറയാൻ പാടില്ല. ഇനി ബാപ്പ പറഞ്ഞ ബാപ്പാനോട് മറന്നുപോയി, അല്ലെ ഉമ്മാനോട് പറഞ്ഞ ഉമ്മാനോട് മറന്നുപോയി, എന്നാൽ പോലും ആ ശൈലി പറയാൻ പാടില്ല. പിന്നെ പറയുമ്പോ വളരെ ലഘുവായി വളരെ ലളിതമായി, ഉമ്മ ഇന്നാളൊരു ദിവസം അവിടെ പോണോന്ന് എന്നോട് പറഞ്ഞിരുന്നു. നല്ല കുറച്ച് പുഞ്ചിരിച്ചോണ്ടാ പറഞ്ഞത്, ഉമ്മ ഇന്നാളൊരു ദിവസം അവിടെ പോണോന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഉമ്മാനോട് മറന്നുണ്ടാവും എനിക്ക് തോന്നുന്നു. ഉമ്മ പറഞ്ഞോണ്ടാ പോയല്ലേ ഞാൻ പോകില്ലായിരുന്നു. ഇങ്ങനെയാ പറയാവോ? നേരെ പറഞ്ഞു നിങ്ങളല്ലേ എന്നാ പോണോന്ന് പറഞ്ഞേണ്ടാ പാടില്ല. പല തന്നറുഹുമാ, ആ ശൈലിയെ ഉപയോഗിക്കാൻ പാടില്ല. വളരെ ലാളിത്യത്തോടുകൂടി വളരെ വിനയത്തോടുകൂടി അല്ലാതെ ബാപ്പ ഉമ്മയോട് സംസാരിച്ചുകൂടാ. അതേപോലെ തന്നെ ബാപ്പയുടെ ജ്യേഷ്ഠൻ, ബാപ്പയുടെ അനുജൻ, ബാപ്പയുടെ പെങ്ങള്, ഉമ്മയുടെ ആങ്ങള, ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ അനുജത്തി, അങ്ങനെ തുടങ്ങി ഉമ്മ ബാപ്പമാരുടെ കുടുംബങ്ങളില്ലേ, അവരോടും വളരെ താഴ്മയോടുകൂടിയല്ലാതെ സംസാരിക്കരുത്, പെരുമാറരുത്, ആദരവോടുകൂടിയല്ലാതെ നമ്മുടെ സ്വഭാവം പ്രകടമാകരുത്. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അഹ്സനുകും അഖ്ലാഖാ, നല്ല സ്വഭാവമുള്ളവനായി മാറുന്നത്. ഇതുപോലെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ, അത് പണ്ഡിതനാകട്ടെ അല്ല പാമരനാകട്ടെ, പഠിപ്പിക്കുന്ന ഗുരുനാഥൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പഠിപ്പിക്കുന്നത് കിതാബാകട്ടെ സയൻസാകട്ടെ, പഠിപ്പിക്കുന്ന ഗുരുനാഥനോട് ആദരവോടെ പെരുമാറണം, പ്രായമുള്ളവരോട് ആദരവോടെ പെരുമാറണം. അതുപോലെ നാട്ടിലുള്ള കാരണവന്മാരില്ലേ, പള്ളിക്കമ്മറ്റിയുടെ ഭാരവാഹികൾ, മദ്രസയുടെ ഭാരവാഹികൾ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭാരവാഹികൾ, ഭാരം വഹിക്കുന്നവർ, വെയിറ്റ് താങ്ങുന്നവർ, ഒരു മഹല്ലത്തിന്റെ വെയിറ്റ് താങ്ങുന്നവർ, ആ മഹല്ലത്തിന്റെ വെയിറ്റ് താങ്ങുന്ന പ്രസിഡന്റ്, ആ മഹല്ലത്തിന്റെ വെയിറ്റ് താങ്ങുന്ന ജനറൽ സെക്രട്ടറി, ആ മഹല്ലത്തിന്റെ വെയിറ്റ് താങ്ങുന്ന ഖജാൻജി, അങ്ങനെ തുടങ്ങി ആ മഹല്ലത്തിന്റെ പുരോഗതിക്കും നന്മക്കും വേണ്ടി വെയിറ്റ് താങ്ങിയിട്ട് എങ്ങനെ താങ്ങുന്നു? സുബ്ഹാനല്ലാ, 5 പൈസ ശമ്പളം കിട്ടുന്നില്ല, ആരും 5 പൈസ കൊടുക്കുന്നില്ല, സ്വന്തം കച്ചവടം നിർത്തിയിട്ട്, സ്വന്തം ജോലി മാറ്റി വെച്ച്, കുടുംബത്തിന്റെ പ്രശ്നം മാറ്റി വെച്ചിട്ട്, ഒരു മഹല്ലിന്റെ കാര്യം നല്ല നിലക്ക് കൊണ്ടുപോകാൻ വേണ്ടി, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ നന്നായി നടത്താൻ വേണ്ടി, പള്ളിയിൽ കൃത്യമായി ഇമാമത്തും ജമാഅത്തും പങ്കുമൊക്കെ നടക്കാൻ വേണ്ടി, അതുപോലെ മഹല്ലിലുള്ള മുസ്ലിമീങ്ങളെ
നിക്കാഹും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ വേണ്ടി മരിച്ച വീട്ടിലുള്ള ഖുർആനോത്തും മരിച്ച മയ്യത്തിന്റെ പേരിലുള്ള ദുആയും ഒക്കെ അതിൻ്റെതായ ചിട്ടയിൽ നടന്നു വരാൻ വേണ്ടി എല്ലാ വിഷയത്തിൻ്റെയും മസ്ഊലിയത്ത് ഏറ്റെടുത്ത് നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരവാഹികളില്ലേ, അതിന് സഹായിക്കുന്ന കാരണവന്മാരില്ലേ, അവരോട് ആദരവ് വേണം, അവരോട് ബഹുമാനം വേണം, അവർക്കും നമ്മൾ അംഗീകാരവും ബഹുമാനവും നൽകണം. നമ്മൾ ചിലപ്പോ ചെറുപ്പക്കാരാകുമ്പോ എന്റെ യുവാക്കളെ എടുത്തുചാട്ടം വന്നു പോകും, എടുത്തുചാട്ടമുണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ രണ്ട് കാര്യമുണ്ട്, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഒന്നെന്താണ്? നിങ്ങൾ സാവകാശമുള്ള ആളാണ്, അനാത്ത്, നിങ്ങൾ എടുത്തുചാട്ടമില്ല. അതുപോലെ അൽഹിൽമു സഹനം, സഹനമുണ്ട്, ക്ഷമയുണ്ട്, അത് നല്ല അല്ലാഹു ഇഷ്ടപ്പെടുന്ന വലിയ രണ്ട് സ്വഭാവമാണ്. അപ്പൊ നമ്മൾ എടുത്തുചാടുന്നവരാകരുത്. ഏത് വിഷയത്തിലും വളരെ ആഴത്തിൽ ചിന്തിക്കണം, വളരെ ആഴത്തിൽ ചിന്തിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഒരു വലിയ കമ്മിറ്റിയുടെ ഭാരവാഹിയായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാള് അദ്ദേഹത്തോട് നമ്മളെ പണ്ഡിതന്മാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, പറഞ്ഞൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്തു. അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ചാടിക്കാൻ വേണ്ടി ചില ചെറുപ്പക്കാർ പ്രവർത്തിച്ചു. പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കരുത്, ഓരോരുത്തർക്ക് അൻസിലിന്നാസമനാസിലഹും ശ്രദ്ധിക്കണം. അപ്പൊ പറഞ്ഞപ്പോ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും കൂടി നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ ഉപദേശിക്കുന്നവർക്കുള്ള പാഞ്ഞാരങ്ങൾ ഓടിക്കൂടി. ഇപ്പോൾ അതിന്റെ എല്ലാ മുസീബത്തും ഭവിഷ്യത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത് ചെറുപ്പക്കാർ ശരിക്കും ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹിക്മത്ത് എന്ന് പറയുന്നത് ഹിക്മത്ത് ആവശ്യമുള്ള വിവരങ്ങൾ ആവശ്യമുള്ള സമയത്ത് ലഭിക്കുക എന്നത് ഇല്ലാ ബി തജ്രിബതി, അത് എക്സ്പീരിയൻസിലൂടെ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. എക്സ്പീരിയൻസ് നിറഞ്ഞ ചെറുപ്പക്കാർക്ക് ഉണ്ടാവില്ല, അത് വയസ്സുള്ളവർക്കും പ്രായമുള്ളവർക്കും ഉണ്ടാകും. അപ്പൊ പ്രായമുള്ളവരും വലിയവരും പറയുന്നത് ചെറുപ്പക്കാർ ചെവിക്കൊള്ളണം, അതാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എക്സ്പീരിയൻസ് നബി തങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ, സ്വഭാവം പഠിപ്പിച്ചതാ. തജ്രിബത്ത് കൊണ്ടല്ലാതെ ഹിക്മത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മനുഷ്യൻ പെട്ടുപോകാതിരിക്കണമെങ്കിൽ, മനുഷ്യൻ പെട്ടുപോകാതിരിക്കണമെങ്കിൽ അതിന് തദ്ബീർ വേണം. തദ്ബീർ എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിച്ച് ആദ്യം തന്നെ പ്രവർത്തിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നന്നാക്കാൻ വേണ്ടി നൽകിയ ഉപദേശങ്ങളാ മിസ്കാത്തിൽ കിതാബുൽ ആദാബ് നോക്കിയാൽ ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ നല്ല സ്വഭാവം എവിടെയും അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുക ഏറ്റവും നല്ല സ്വഭാവമാണ്. അതില്ലാത്തവന്റെ സ്വഭാവം പോയി. ചിലരുണ്ടല്ലോ നല്ല സ്വഭാവം നിസ്കരിക്കൂലെന്നേ ഉള്ളൂ, അടച്ചവനെ അങ്ങനെ നല്ല സ്വഭാവമാണ് നിസ്കരിക്കൂലെന്നേ ഉള്ളൂ. മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു, ഒന്നും പറ്റിയിട്ടില്ല, തലതെറിച്ചു പോയിന്നേ ഉള്ളൂ. അതുപോലെയാണ് നിസ്കരിക്കാത്തവരെ പോലെ സ്വഭാവം ദോഷമുള്ളവൻ വേറെ ആരാ അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട നേതാവ്, ആദരിക്കപ്പെടുന്ന നേതാവ്, അല്ലാഹു ആദരിച്ച നേതാവ്, വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുന അഫാമിൽ അനിശീഖാഖി ഫഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ദിവസേന അഞ്ചു നേരം സലാത്ത് അലൽ വുജൂബാണ്, അത് നിസ്കാരത്തിലാണ്. ആ നബി തങ്ങളെ അഞ്ചു നേരം വിളിച്ച് സലാം പറയൽ നിർബന്ധമാണ്, അത് നിസ്കാരത്തിലാണ്. അങ്ങനെ അഞ്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് അലൽ വുജൂബ്, നബി തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയോ, സലാമുൻ അലൈക അയ്യുഹ നബിയോ എന്നെങ്കിലും പറയൽ വുജൂബ്.
അഗ്നി ലോകത്ത് ആകെ ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ സലാം പറയൽ വുജൂബായ ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ മിമ്പറിൽ ഖതീബ് കേറിയിട്ട് ജുമാക്ക് സലാം പറയാറുണ്ട്. പക്ഷേ അത് സുന്നത്ത് മാത്രമാണ്, വുജൂബല്ല. സലാം ചൊല്ലിയാൽ മടക്കൽ വുജൂബാകും. അതേസമയത്ത് സലാം ചൊല്ലല് വുജൂബുള്ള ഒരേ ഒരു നേതാവ്, അത് തന്നെയും നിങ്ങൾ ഓർക്കണം. നിസ്കാരത്തിൽ നമുക്ക് നേരിൽ അലൈക്കും എന്ന് പറയാൻ പറ്റുന്ന അതേ നേതാവ്, അസ്സലാമു അലൈക അയ്യുഹ നബിയു, അതേ നമ്മൾ സാധാരണ നിസ്കാരത്തിന്റെ അവസാനം അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്. പക്ഷേ അതോടെ നിസ്കാരം അങ്ങ് തീർന്നു പോവുകയാണ്. അതേസമയത്ത് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് നീ നിങ്ങൾ എന്ന നിലക്കുള്ള സംബോധനങ്ങൾ ഒന്നും ഒരാളോടും പറ്റൂലല്ലോ. പക്ഷെ അത് പറ്റുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയേ അങ്ങേക്ക് സലാം. ഈ സമാധാനത്തിന്റെ സന്ദേശം എല്ലാവരും അർപ്പിക്കേണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വുജൂബാണ്, നിർബന്ധമാണ്. അഞ്ചു നേരം, ആ അഞ്ചു നേരം കൃത്യമായി ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇനി അവന്റെ സ്വഭാവ ദൂഷ്യം പറയണോ? അല്ലാഹു തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ നിർബന്ധമാക്കിയ സമയത്ത് സലാം പറയാത്തവൻ, സലാത്ത് ചൊല്ലാൻ പറഞ്ഞ സമയത്ത് സലാത്ത് ചൊല്ലാത്തവൻ, അവനെക്കാൾ ദുഷിച്ച സ്വഭാവമുള്ളവൻ വേറെയുണ്ടോ? അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവൻ ലോകത്ത് ഏറ്റവും ദുഷിച്ച സ്വഭാവമുള്ളവനാണ്. അവൻ ലോകത്ത് ഏറ്റവും ദുഷിച്ച സ്വഭാവമുള്ളവനാണ്. അക്കൂട്ടത്തിൽ ആരും പെട്ടുപോകല്ലേ? വല്ലവനും അങ്ങനെ നിസ്കാരം ജീവിതത്തിൽ കലായി പോയവരുണ്ടെങ്കിൽ ഈ മഹത്തായ റബിയുല്ലവല മാസം ആഗതമായി സമയത്ത് ബറക്കത്തുള്ള ഈ വെള്ളിയാഴ്ച രാവിലെ നന്നായൊന്ന് പ്രാർത്ഥിക്കൂ. റബ്ബേ, നിന്റെ ഹബീബിന്റെ ഹളുറത്തിൽ വഫാ മരണത്തിന് ശേഷം എത്തേണ്ടവനാണ് ഞാൻ. ഖബറിൽ വെച്ച് അതാ നേതാവിനെ ചൂണ്ടിക്കാണിച്ച് ഇതാരാണെന്ന് അല്ലാഹു തആല ചോദിക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ മറുപടി ശരിക്കും നോക്കി പറയേണ്ടവനാണ് ഞാൻ. പോരാ, മരിക്കുന്ന സമയത്ത് എന്റെ ആത്മാവ് പിടിച്ചുകൊണ്ടു പോകുമ്പോ ഹബീബായ നബി തങ്ങളുടെ ആത്മാവിന്റെ സഹായം ലഭിക്കേണ്ടവനാണ് ഞാൻ. പോരാ, മഹ്ശറിലെത്തിയാലും അവിടുത്തെ ശഫാഅത്ത് കിട്ടേണ്ടവനാണ് ഞാൻ. അവിടുന്ന് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടേണ്ടവനാണ് ഞാൻ. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ളവരെ ദോഷം പൊറുക്കാൻ തങ്ങൾ പറയണേ എന്ന് ഖുർആൻ തന്നെ, റബ്ബ് തന്നെ അതാ നബി തങ്ങളോട് പറയുമ്പോ ഈമാനുള്ള നമ്മൾക്ക് മുഴുവനും ദോഷം പൊറുത്തു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റക്കമെന്റ് ആവശ്യമല്ലയോ, അനിവാര്യമല്ലയോ? ആ നബി തങ്ങളെ റക്കമെന്റ് കിട്ടേണ്ടവനാണ് ഞാൻ. അങ്ങനത്തെ എന്നോട് അല്ലാഹു തന്നെ അഞ്ചു നേരം സലാം പറയാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് സലാം പറയാത്ത ഞാൻ, സലാത്ത് എല്ലാരും പറഞ്ഞിട്ട് കൃത്യമായി സലാത്ത് ചൊല്ലാത്ത ഞാൻ ഏറ്റവും ദുഷിച്ച സ്വഭാവക്കാരനായി പോയി. ഈ റബിയുല്ലവലിൽ നബി തങ്ങളെ സ്നേഹിക്കുന്ന എന്നെ കൃത്യമായി നിസ്കരിക്കുന്നവനാക്കണേ എന്ന് പ്രാർത്ഥിക്കണേ മുഅ്മിനീങ്ങളെ. നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവൻ ഏറ്റവും ദുഷിച്ച സ്വഭാവമുള്ളവനായിപ്പോയി. സ്വഭാവം നന്നാക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, അതാണ് ഖുർആൻ. ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം. ഇനി
ഇനി അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നീണ്ടുപോകും. പറഞ്ഞാലുണ്ടോ തീരുന്നു. അയൽവാസികൾക്ക് നന്മ ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക, അതുപോലെ വൃത്തിയോടെ ജീവിക്കുക. നല്ല വൃത്തിയിൽ ജീവിക്കണം. നമ്മുടെ വീട് നല്ല വൃത്തി വേണം, വീട്ടിന്റെ പരിസരം വൃത്തി വേണം, കിടക്കുന്ന സ്ഥലം വൃത്തി വേണം, നമ്മുടെ എല്ലാം വൃത്തി വേണം. എത്രത്തോളം ചോദിച്ചാൽ നമ്മുടെ കക്കൂസ് അടക്കം നല്ല വൃത്തി വേണം. കക്കൂസ് എങ്ങനെ വൃത്തി ഉണ്ടാകുന്നത്? നന്നായിട്ട് കഴുകി തന്നെ. ചില പള്ളിയുടെ മൂത്രപ്പരയിലും പള്ളിയുടെ ചില കക്കൂസിലൊക്കെ കയറി നോക്കിയാലും സുബഹാനല്ല, ക്ലോസറ്റിന്റെ കളറൊക്കെ മാറിപ്പോയിട്ടുണ്ടോ? ക്ലോസറ്റിന്റെ കളറൊക്കെ മാറിപ്പോയി. അവന്റെ പുരയിൽ നല്ല ശുദ്ധിയിൽ നല്ല വൃത്തിയിൽ ഇങ്ങനെ വെക്കും. ശുദ്ധിയിൽ നല്ല വൃത്തിയിൽ ഇങ്ങനെ വെക്കും, കാഴ്ചക്ക് നല്ല ഭംഗിയിൽ വെക്കും. അതേ സമയത്ത് പള്ളിയിന്റെ മൂത്രപ്പുര കയറി നോക്കിയാൽ, പള്ളിയിന്റെ കക്കൂസ് കയറി നോക്കിയാൽ, കറുത്ത ക്ലോസറ്റ് വെളുത്ത ക്ലോസറ്റ് എല്ലാം കൂടി സുബഹാനല്ലാ മഞ്ഞ കളറായി മാറിപ്പോയി. എന്തേ ഇത് ഉപയോഗിക്കുന്നവനൊന്ന് കഴുകിക്കൂടെ? അത് അത് കഴുകാനെന്താ ഒന്നുമില്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഒരു തോർത്തം മാറ്റിയിട്ട് കുളിക്കുന്ന സമയത്തൊന്നും കഴുകിക്കല്ല പോരെ. ഇത് ഉപയോഗിക്കുന്ന ആൾക്കെന്തേ അത് ചെയ്തൂടെ? വൃത്തി വേണം, എവിടെയും വേണം വൃത്തി. എന്നിട്ടോ ഒരാള് അല്ലെങ്കിൽ ആ വഴി പോകുമ്പോ ഒന്നും മൂത്രപ്പുര കയറി അല്ല കക്കൂസ് കയറാൻ ചാറ്റി വണ്ടി നിർത്തിയിട്ട് ഒരു തങ്ങളോ മുസ്ലിയാരോ ആരെങ്കിലും ഒരാൾ കയറി തൽക്കാലം ചിലത് പൂട്ടിയിടുന്നതായിരിക്കും, താക്കോല് വാങ്ങി തുറന്ന് കയറിയാൽ സുബഹാനല്ലാ എടുത്തുകൊണ്ട് വന്ന ഹെലികോപ്റ്റർ കൊണ്ട് വന്ന പോലെ കൊതുക്കളും കൊതുകൾ ഹെലികോപ്റ്റർ പോലെ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു. പിന്നെയാണെങ്കിലോ നാറിയിട്ട് അടുത്തുകൂടാ. അങ്ങനെയാൻ പാടില്ല. മോമിനിയങ്ങൾ വൃത്തിയോടുകൂടെ ജീവിക്കണം. വസ്ത്രം വൃത്തി വേണം, മനസ്സ് ഏറ്റവും നല്ല വൃത്തി വേണം. ചിലരുണ്ട് ഡ്രസ്സ് നല്ല ഡ്രസ്സാ, ഉള്ളിൽ തീർത്തും കിബിറ, അസൂയ, പകയ, വെറുപ്പ, വൈരാഗ്യ, വിദ്വേഷ. അങ്ങനെയാ പിന്നെ പോയി സുബ്ഹാനല്ലാ നല്ല ബത്തക്ക, അതിന്റെ മേൽഭാഗം നല്ല ബത്തക്ക പൊളിച്ചു നോക്കുമ്പോ തീർത്തും കെട്ടത്. എന്താ കാര്യവും? നല്ല തോലുള്ള നാരങ്ങ എന്താ ഭംഗി, പൊളിച്ചു നോക്കുമ്പോ തീർത്തും കെട്ടത്. എന്താ കാര്യവും? അത് വരൂല, പറ്റൂല. മനസ്സും നന്നാകണം. മനസ്സ് നന്നാ അതിൻ്റെ കൂടെ മേൽഭാഗം കവറും നന്നാകണം, രണ്ടും നന്നാകണം. നല്ല വൃത്തിയോടെ ജീവിക്കണം, നല്ല സ്വഭാവം. തന്നെ ഒരുപാട് സംഗതി ഉണ്ട്, ഇപ്പൊ പറഞ്ഞാൽ തീരുമല്ലോ. നല്ല സ്വഭാവത്തോടുകൂടെ ജീവിക്കണം. അങ്ങനെ നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവർ ഞാനുമായി ഏറ്റവും അടുത്തവർ, മോശമായ സ്വഭാവമായി ജീവിക്കുന്നവർ ഞാനുമായി ഏറ്റവും അകന്നവർ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ദുഷ്ട സ്വഭാവമുള്ള ഒരു സലഫികൾ, ജമാഅത്ത് ഇസ്ലാമിക്കാർ, തബ്ലീഗ് ജമാഅത്ത്, പുത്തൻവാദികൾ, വ്യാജ തരീഖത്തുകാർ, ഏറ്റവും ദുഷ്ട സ്വഭാവമുള്ള ഒരു കൂട്ടരാണ്. കാരണം അവരുടെ പരിപാടി തന്നെ ലൈറ്റ് എടുത്തുന്ന പരിപാടി. ലൈറ്റ് എടുത്ത് പറഞ്ഞാൽ ഏത് കള്ളമാരും ഏത് പാമ്പും ഏത് തേളും ഏത് നരിയും സിംഹവും ഒക്കെ വരും എപ്പ ലൈറ്റ് ഇല്ലാതിരിക്കുമ്പോ? ഇരുട്ടത്ത് ലൈറ്റ് ഉണ്ടാകുമോ? വന്നങ്ങനെ കക്കാൻ കഴിയൂല. അപ്പൊ ലൈറ്റ് ഏതാ? ലൈറ്റ് എന്ന് പറഞ്ഞാരാ? ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ പണ്ഡിതന്മാർ, അവരാ ലൈറ്റ്, സമുദായത്തിന് വെളിച്ചം കൊടുക്കുന്നവർ. ആ വെളിച്ചം കൊടുക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ള ബഹുമാനം തകർത്ത് കളയാൻ വേണ്ടി പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവർ, പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ, പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുന്നവർ, പണ്ഡിതന്മാരുടെ മതിപ്പ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സ്നേഹിക്കുന്ന ജനങ്ങളോട് പണ്ഡിതന്മാരെ സംബന്ധിച്ച് അതാ കുറ്റവും കുറവും പറഞ്ഞുകൊടുത്ത് പണ്ഡിതന്മാരിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ എന്താണ് അവരുടെ സ്വഭാവം? അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ആളുകളെ അകറ്റിക്കളയാൻ വേണ്ടി ഖിയാറു ഇബാദില്ലാഹി ഇദാറു ഊദുകിറല്ലാ വസിറാറു ഇബാദില്ലാഹി അൽമസ്സാഊന ബിന്നമീമതി വൽമുതഫരിഖൂന ബൈന അൽഹിബ്ബതി അൽബാഊന അൽബറാ അൽനതാ. നബി തങ്ങൾ പറയാണ് അല്ലാഹുവിന്റെ അടിമകളിൽ ഉത്തമന്മാർ അവരെ കണ്ടാൽ തന്നെ അല്ലാഹുവിനെ ഓർമ്മ വരും, അവരെ കണ്ടാൽ തന്നെ അല്ലാഹുവിനെ ഓർമ്മ വരും. സുബ്ഹാനല്ലാഹ്. മർഹൂം താജുല്ല ഉലമ അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ആലിമീങ്ങളില്ലേ, നമ്മളെ വിട്ടു പിരിഞ്ഞവരില്ലേ, കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ ഓർമ്മ വരുന്നവർ അല്ലേ?
അതേ സമയത്ത് അതാ നബിതങ്ങൾ പറയുന്നു അവർ നല്ലവരാണ്. അള്ളാന്റെ അടിമകളിൽ ഏറ്റവും നാശം പിടിച്ചവർ സ്നേഹിക്കുന്ന അനുയായികളെ മനസ്സിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെടുത്തിയിട്ട് സ്നേഹിക്കുന്നവരെ പരസ്പരം അകറ്റിക്കളയാൻ വേണ്ടി ഏഷണി പറഞ്ഞു നടക്കുന്നവർ, കുറ്റം പറഞ്ഞു നടക്കുന്നവർ, അതേ എവിടെയുണ്ട് ഫസാദ് പറയാൻ, എവിടെയുണ്ട് നാശം വിതക്കാൻ, എവിടെയുണ്ട് കുറ്റം പറയാൻ എന്ന് ചിന്തിച്ച് നടക്കുന്ന പരസ്പരം തെറ്റിക്കുന്ന മസ്സാഊന ബിന്നമീമാ അവരേറ്റവും നാശം പിടിച്ചവരാണെന്ന് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതല്ലേ മുഴുവൻ പുത്തൻവാദികളുടെയും സ്വഭാവം. കഴിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങളെയും എല്ലാ ഇമാമീങ്ങളെയും അവരൊക്കെ ശിർക്ക് ചെയ്തവരാണ്, മുശ്രിക്കീങ്ങളാണെന്ന് പ്രചരിപ്പിച്ച് അവർക്ക് ദീൻ അറിഞ്ഞൂടാ, ഖുർആൻ അറിഞ്ഞൂടാ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിയില്ല, മാലിക് ഇമാമിന് അറിയില്ല, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അറിയില്ല, അതറിയുന്നത് ഞങ്ങളെ മൗലവിക്കാണെന്ന് പറയുന്നവർ ആ മഹാന്മാരെ സ്നേഹിക്കുന്ന ജനങ്ങളെ മഹാന്മാരിൽ നിന്ന് അകറ്റിക്കളയുന്നവർ, ഇമാം ഗസ്സാലിയെ കുറ്റം പറയുന്നവർ, ഇമാം റാസിയെ കുറ്റം പറയുന്നവർ, ഇമാം ഇബ്നു ഹജർ തങ്ങളെ കുറ്റം പറയുന്നവർ, അങ്ങനെ ഇമാമീങ്ങളെ കുറ്റം പറയുന്നവർ. ഇത് തന്നെയല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഓർക്കുകയാണ് ആലുവ തരീഖത്ത് എന്ന് പറഞ്ഞിട്ടൊരു തരീഖത്ത്, അങ്ങനെ ഒരു തരീഖത്ത് ഇസ്ലാമിൽ ഇല്ല കേട്ടോ. ഇസ്ലാമിൽ ധാരാളം തരീഖത്തുകളുണ്ട്, അതൊക്കെ ഔലിയാഹിന്റെ തരീഖത്താണ്. അതിൽ അതാ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ തരീഖത്തുണ്ട്, അത് ഖാദിരിയ തരീഖത്താണ്. ദിഫായി ശൈഖിന്റെ തരീഖത്ത് ദിഫായി തരീഖത്താണ്. ആലുവ തരീഖത്ത് അങ്ങനൊരു തരീഖത്തില്ല. പക്ഷേ ഒരു മനുഷ്യൻ ഇരുന്നിട്ട്, ഒരു വിവരവും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആദ്യമെഴുതിയ കിതാബുകളൊക്കെ അദ്ദേഹം വലിച്ചെറിഞ്ഞുവെന്നും അതിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഗസ്സാലി ഇമാമിനെ വരെ നിഷേധിക്കുന്ന ആലുവ തരീഖത്തിന്റെ ആളുകളില്ലേ, അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഏത് വ്യാജ സാധന വസ്തുക്കളുണ്ടോ അത് മുഴുവനും സ്നേഹിക്കുന്ന ജനങ്ങളെ, ഇമാം ഗസ്സാലി തങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവർ, സുന്നത്തിയമാത്തിന്റെ അലിമീങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവർ, അത്തരത്തിലുള്ളവര് ഏറ്റവും നാശം പിടിച്ചവരാണ്. ഹബീബായ നബീദങ്ങളെ ഹദീസ് അതെല്ലാം ഉൾക്കൊള്ളുന്ന വാചകമാണ്. ഇനി ഏത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലോ മൗദൂദി പറഞ്ഞില്ലേ, മുൻഗാമികളായ മുഫസ്സിരീങ്ങളുടെ കിതാബ് നോക്കിയാൽ സംശയം കൂടുകയല്ലാതെ ഒന്നും കുറഞ്ഞു കിട്ടൂല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അറബി അറിയുന്ന പ്രൊഫസർ ഖുർആൻ വ്യാഖ്യാനം പറയണം, പണ്ടുള്ള ഒറ്റ കിതാബും സ്വീകരിച്ചുകൂടാ എന്ന് മൗദൂദി പറഞ്ഞില്ലേ, ജമാഅത്തുകാരൻ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ അത് പ്രസിദ്ധീകരിച്ചില്ലേ. അവര് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി, സാധാരണ മനുഷ്യൻ മരിക്കും പോലെ മരിച്ചു എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഹബീബായ നബിതങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്ന് എഴുതി വെച്ചില്ലേ. ഇത് തന്നെ മുജാഹിദുകളും സലഫികളും അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴവ് പറ്റിയെന്നും പിഴവ് പറ്റിയത് കൊണ്ട് അല്ലാഹു തആല നബി ആക്ഷേപിച്ചു എന്നും അവരെ അൽമനാറിൽ സലഫികൾ എഴുതി വെച്ചില്ലേ. ഇങ്ങനെ നബിതങ്ങളിൽ നിന്ന് ജനങ്ങൾ അകറ്റുന്നവർ, സ്വാലിഹീങ്ങൾ അകറ്റുന്നവർ, അവരേറ്റവും മോശമായ സ്വഭാവമുള്ളവർ തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നല്ല സ്വഭാവമാണ്, നിസ്കരിക്കൂലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ചിലർ പറയും നല്ല സ്വഭാവം സെൽഫി ആയിപ്പോയിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാല് ഒന്നും പറ്റിയിട്ടില്ല, ഊര മുറിഞ്ഞ് രണ്ട് കഷ്ടായിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ദുഷിച്ച സ്വഭാവമുള്ളവർ, നല്ല സ്വഭാവമുള്ളവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത്, നബിതങ്ങളിലേക്ക് അടുക്കുന്നത്. നല്ല സ്വഭാവം വേണം, എവിടെയും നല്ല സ്വഭാവം വേണം. എല്ലാ വിഷയത്തിലും ഇപ്പൊ പറയാൻ സമയമില്ല, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നബിതങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഇന്നല്ലാഹാ ഇലയ്യ അന്തവാദഉ, അല്ലാഹു തആല എനിക്ക് വഹീ തന്നിരിക്കുകയാണ്, നിങ്ങൾ താഴ്മ കാണിക്കണേ, അഹങ്കാരികളാകരുത്, ഞാനൊരു വലിയവരാണെന്ന് തോന്നരുത്. നാലാളെ മുന്നിൽ കിട്ടിയിട്ട്
ഒരു സ്റ്റേജും കിട്ടിയിട്ട് ഒരു മൈക്കും കിട്ടുമ്പോഴേക്ക് എന്റെ മനസ്സിൽ ഞാനാണ് വലിയവനെന്ന തോന്നലുണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, ആളുകൾ വന്ന് എന്റെ കൈ പിടിക്കുമ്പോ കൈ ചുംബിക്കുമ്പോ ഞാൻ ആ ചുംബിക്കുന്നവനേക്കാൾ നല്ലവനാണെന്ന് തോന്നരുത്. ചുംബിക്കുന്നവൻ അല്ലാഹുവിന്റെ അടുക്കൽ എന്നെക്കാൾ എത്രയോ നല്ലവനായിരിക്കാം. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം സുഹൃത്തുക്കളെ. അപ്പോഴാണ് തവാദ ഉണ്ടാകുന്നത്. നിങ്ങൾ താഴ്മ കാണിക്കണേ. ഒരാളും മറ്റൊരാളെക്കാൾ സ്റ്റാറ്റസ് അടിക്കരുത്. ഞാനാണ് വലിയവനെന്ന തോന്നലുണ്ടാകരുത്. ഒരാളും മറ്റൊരാളെ അക്രമിക്കരുത്. സ്വഭാവം നന്നാക്കണം, ആരെയും അക്രമിക്കരുത്. അങ്ങനെ നല്ല സ്വഭാവത്തോടുകൂടെ ജീവിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്. അതിന്റെ പുറമേ അതാ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ കണ്ടറിയണം. പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി സഹായം സംഘടിപ്പിക്കുന്നവരില്ലേ, സഹായം കൊടുക്കുന്നവരില്ലേ? അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നവരില്ലേ, പാവപ്പെട്ട മുത്തലിമിന് ഭക്ഷണം കൊടുക്കുന്നവരില്ലേ, പ്രോത്സാഹനം നൽകുന്നവരില്ലേ, സ്കോളർഷിപ്പ് കൊടുക്കുന്നവരില്ലേ, പാവപ്പെട്ട യതീമിനെ വളർത്തുന്നവരില്ലേ, വിധവകളായ സ്ത്രീകളെ നന്നായി പരിചരിക്കുന്നവരില്ലേ? പെൺകുട്ടികൾ, അതാ ഒരുപാട് പെൺകുട്ടികൾ ജനിച്ചിട്ട് ആ പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെ ജീവിതം നയിക്കുന്ന പാപ്പമാരില്ലേ, ഉമ്മമാരില്ലേ? അങ്ങനെയുള്ളവർക്കൊക്കെ എത്ര വലിയ പ്രതിഫലമാണ് ഹബീബായ നബി നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നത്. വിധവകൾക്ക് വേണ്ടി, ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരെ പോലെയാണ്. അഥവാ ബദരീങ്ങളൊക്കെ ആ വഴിയിലല്ലേ, അവരെ പോലെ ഉള്ള പ്രതിഫലം വാങ്ങാൻ പോകുന്നവരാണ്. എന്നിട്ട് പറയുന്നു, ഹദീസിൽ തന്നെ വന്നതായി, അതാ ഓർമ്മ പറയുന്നു സഹാബി, തളരാതെ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്. നോമ്പ് മുറിക്കാതെ എല്ലാ ദിവസവും തുടർന്ന്, അതാ ഓരോ ദിവസവും എല്ലാ ദിവസവും നോമ്പെടുക്കുന്നവനെ പോലെ ആണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ മഹാനായ ശൈഖുന സുൽത്താനുല്ലമാ കാന്തപുരം ഉസ്താദ്, അവിടുത്തേക്ക് അതുപോലെ ഞങ്ങളെ സർവാലിമീകൾക്ക് സാധാതുക്കൾക്കും അവരെ സ്നേഹിച്ച് ഞങ്ങളെ കൂടെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക്, സഹായികൾക്ക്, സഹകാരികൾക്ക്, നാട്ടിലുള്ളവർക്ക്, വിദേശത്തുള്ളവർക്ക് സർവ ഖൈറും ബറക്കത്തും ആഫിയത്തും സലാമത്തും തഖ്വയും ഏറ്റിത്തരണമല്ലാഹ്. സുഹൃത്തുക്കളെ, എത്ര ആയിരങ്ങൾക്കാണ് ജോലി വാങ്ങിച്ചു കൊടുത്തത്, എത്ര യതീമുകളെയാണ് പോറ്റിയത്, എത്ര മിസ്കീൻമാർക്കാണ് ഭക്ഷണം കൊടുത്തത്, എത്ര മുത്തല്ലിമീകളെയാണ് വളർത്തിയത്, എത്ര എത്ര കിണറുകളാ കുഴിച്ചു കൊടുത്തത്, എത്ര പള്ളികളാ നിർമ്മിച്ചത്, അമുസ്ലിം മുസ്ലിം വ്യത്യാസമന്യേ എത്ര രോഗികളെയാണ് ശുശ്രൂഷിച്ചത്. അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരാത്ത സേവനങ്ങൾ ചെയ്യുന്നവർ, അവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമാ പറഞ്ഞത്. തളരാതെ നിന്ന് നിസ്കരിക്കുന്നവരെ പോലെ, ഒഴിയാതെ നോമ്പെടുക്കുന്നവരെ പോലെ, അവരുടെ മഹത്വം അറിയാതെ ഒരു ചെറിയ തസ്ബീഹ് മുങ്ങലെ കയ്യിൽ കിട്ടിയിട്ട് ഒരു കുറച്ച് ദിക്ര ചൊല്ലുമ്പോഴേക്ക് ആ മര്യാദ മുസ്ലിയാമാർക്കൊന്നും ദിക്റില്ല, ഉറാദില്ല, സലാത്തില്ല, തരീഖത്തില്ല എന്ന് പറഞ്ഞ് അവരെ നിസ്സാരപ്പെടുത്തുന്നവർ, അവരെത്ര ഗതികെട്ടവരാണ്, എത്ര ദോഷം സ്വഭാവം ദുഷിച്ചു പോയവരാണ്. വളരെ ഗൗരവത്തോടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പരസ്പര സ്നേഹം വേണം, പരസ്പരം നല്ല മയത്തോടെ ജീവിക്കണം, ഒരു ശരീരം പോലെ ജീവിക്കണം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമാ. എല്ലാരും ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ഉൻസുർ അഖാക, വിഷമരുന്ന് കണ്ട, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമാ.
കാലിൽ വേദനയുള്ള ഒരു രോഗമുള്ളവർക്ക് ഉണ്ടാവും ചെറുപ്പക്കാലിൽ തന്നെ. അവർ നിൽക്കണ്ട, നൈദൂര്യങ്ങളാണ്. ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ സഹോദരനെ നീ സഹായിക്കണം. സഹായിക്കണം എന്ന് പറഞ്ഞു പറയാണ്, ലാലിമൻ ആ സഹോദരൻ അക്രമിയാകട്ടെ, അക്രമിക്കുന്ന സഹോദരനെ സഹായിക്കണം. ആക്രമിക്കപ്പെടുന്നവനാകട്ടെ, അവനെയും സഹായിക്കണം. സ്വാഭാവികമായും ആർക്കും തോന്നും അക്രമിക്കുന്നവനെ സഹായിക്കാമോ, പെട്ടെന്ന് തോന്നും. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകം ശ്രദ്ധിക്കാത്തവർക്ക് തോന്നിപ്പോകും. ശ്രദ്ധിച്ചാ കുഴപ്പമുണ്ടാവൂല, കാരണം വല്ലാത്ത ഭാഷയാണ് നബി തങ്ങളുടെ ഭാഷ. നബി സല്ലല്ലാഹു അലൈഹിയുടെ ഭാഷ വല്ലാത്ത ഭാഷയാ. ചെറിയ വാചകത്തിൽ ഒരുപാട് അർത്ഥമാ. എനിക്ക് നൽകപ്പെട്ടു ജവാമിയൽ കലിം, ഒരു സാധാരണ മനുഷ്യനല്ല ഞാൻ, എനിക്ക് അല്ലാഹു തആല നൽകിയതിന്റെ ജവാമിയൽ കലിമാണ് ചെറിയ വാചകത്തിൽ ഒരുപാട് അർത്ഥമുള്ള വാചകങ്ങൾ. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? നിന്റെ സഹോദരനെ നീ സഹായിക്കണം, വാലിമനവർ അക്രമിയാകട്ടെ, അക്രമിക്കപ്പെടുന്നവനാകട്ടെ. അപ്പൊ ഒരാൾ ചോദിച്ചു, നബിയേ അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരാൾ അക്രമിക്കപ്പെടുമ്പോ അയാളെ നീ രക്ഷപ്പെടുത്താം. അതേസമയത്ത് അക്രമിയെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്, തംനഉഹു മിനൽ ദുൽമി, അവനെ അക്രമത്തിൽ നിന്ന് തടയലാണ്, അക്രമത്തിൽ നിന്ന് തടയലാണ്. ഫദാലിക നസ്റു കയ്യാ, നീ അവനെ സഹായിക്കലാണത്. കാരണം എന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. കൊല്ലുന്നവൻ അക്രമിയാണ്, കൊല്ലപ്പെടുന്നവൻ അക്രമിക്കപ്പെടുന്നവനാണ്. കൊല്ലപ്പെടുന്നവനെ റൂമിലിട്ട് പൂട്ടി താക്കോലുകൊടുത്ത് നമ്മൾ പോയി. അതുകൊണ്ട് ഇവന് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. കൊല്ലപ്പെടുന്നവനെ നമ്മൾ സംരക്ഷിച്ചു, സഹായിച്ചു. എന്നാൽ കൊല്ലാൻ വരുന്ന മനുഷ്യനെ തടഞ്ഞു നിർത്തിയിട്ട് ആ മനുഷ്യനോട് നമ്മൾ ഒരു നല്ല പ്രസംഗം നടത്തുന്നു, മോനെ ഇപ്പോൾ നീ വികാരത്തിന് കത്തിയും ഊരിയിട്ട് കൊല്ലാൻ പോവാണ്, പക്ഷേ നീ അറിയോ അതിന്റെ ദോഷം നിനക്കാണ്. ഒന്ന് പറയട്ടെ, ഇപ്പൊ നീ കൊന്നിട്ട് ഇറങ്ങിയാൽ പിന്നെ മരണം വരെ നിന്റെ മനസ്സിന്ന് പേടി പോവില്ല. പകരം ആര് കൊല്ലുമെന്ന പേടിയോടെയല്ലാതെ മരിക്കുന്നവരെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം എപ്പോഴും നിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും, ഞാനൊരുത്തനെ കൊന്നതാണ്, അയാൾ ഏത് കുടുംബക്കാരനാ, ഏത് നാട്ടുകാരനാ, ഏത് പാർട്ടിക്കാരനാ, എന്നെ പകരം കൊല്ലാൻ വരിക, ഈ പേടിയോടുകൂടെ അല്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ, നിന്നെ കോടതിയിൽ ഹാജരാക്കി തെളിഞ്ഞാൽ നീ കൊല്ലങ്ങളോളം ജയിലിൽ കിടക്കണം, നിന്റെ കുടുംബവുമായി അകന്ന് ജയിലിൽ കിടക്കണം, നിനക്കൊന്നിനും പിന്നെ കഴിയൂല. ചിലപ്പോൾ നിന്നെ പകരം കൊല്ലാൻ വിധിച്ചാൽ നിന്നെ കൊല്ലപ്പെടും. ഇങ്ങനെ തുടങ്ങി ദുനിയാവിൽ തന്നെ നിനക്ക് 100 പ്രശ്നങ്ങളാണ്. അതിന്റെ പുറമേ അതാവും ഇവിടുത്തെ ജയിലറയും ഇവിടുത്തെ കൊലയും മാത്രമല്ല, നീ നിരപരാധിയെ കൊന്നാൽ, അതേ നീ നിരപരാധിയെ കൊന്നാൽ, നീ നിയമം കയ്യിലെടുത്താൽ നിനക്ക് കാലകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അത് അനുവദനീയമാണെന്ന നിലക്ക്, അതിന് കുഴപ്പമില്ലെന്ന നിലക്ക് കൊന്നാ കാലകാലം നരകത്തിലാണ്, ഇല്ലെങ്കിലും എത്രയോ കാലം നരകത്തിലാണ്. നീ ഇപ്പ അദ്ദേഹത്തെ കൊന്നതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടും? നിന്റെ നികുതി ഒഴിവായി കിട്ടൂല, നിന്റെ പഞ്ചസാരന്റെ അസുഖത്തിന് കുറവ് കിട്ടൂല, നിന്റെ പ്രഷർ കുറയൂല, നിന്റെ ഷുഗർ കുറയൂല. നീ അയാളെ ആക്രമിച്ചതുകൊണ്ട് നിനക്ക് ഒരു ലാഭവും കിട്ടൂല. നിനക്ക് വലിയ നാശമാ നീ വലിച്ചിടുന്നത് കൊല്ലാൻ പോയിട്ട്. അദ്ദേഹത്തെ ശരിക്ക് ഇരുത്തി ഒന്ന് ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയാൽ അദ്ദേഹത്തെ നമ്മൾ രക്ഷപ്പെടുത്തിയവനായി, അദ്ദേഹത്തെ സഹായിച്ചവനായി. അതുകൊണ്ടാണ് നബിനങ്ങൾ നിന്റെ സഹോദരനെ നീ സഹായിക്കണം എന്നാ പറഞ്ഞത്. എന്തല്ല പറഞ്ഞത്? അക്രമത്തെ സഹായിക്കണം എന്നല്ല പറഞ്ഞത്, അക്രമത്തെ സഹായിക്കണം എന്നല്ല പറഞ്ഞു, പിന്നെ അക്രമിക്കാൻ പോകുന്ന സഹോദരനെ സഹായിക്കണം, അതിനവിൽ പിന്തിരിപ്പിക്കലാണ് സഹായം. ഇതുപോലെ നമ്മളൊക്കെ ചിലപ്പോ അല്ലേ, നമ്മൾ പണ്ഡിതന്മാര് ചിലപ്പോ സെലഫി കളിക്കുന്ന ദോഷമുണ്ട്, അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കുന്ന ദോഷമുണ്ട്, അല്ലെ ആലുവാത്തരീക്കത്തിനെന്തോ ദോഷമുണ്ട് എന്ന് പറയുമ്പോ ചിലർക്ക് തോന്നി ഇവർ വിമർശിക്കല്ലേ, വിമർശിക്കല്ല, അതിൽ പെട്ടുപോയവരെ സഹായിക്കാണ്. നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണം, നിങ്ങൾ നിന്ന് മാറിക്കളയണം, നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ആ അക്രമത്തിൽ അവരെ പിന്തിരിപ്പിക്കുകയാണ്.
അവരെ സഹായിക്കുകയാണ്. അത് നബി തങ്ങൾ പറഞ്ഞ ആക്രമിക്കുന്നവരെയും സഹായിക്കണം, ആക്രമിക്കപ്പെടുന്നവരെയും സഹായിക്കണം, അതിൽ പെട്ടുപോകാത്തവരെയും സഹായിക്കണം, പെട്ടുപോയവരെയും സഹായിക്കണം. ഈ സഹായത്തിന്റെ പ്രവർത്തനമാണ് നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യുന്നത്. ചിലര് തെറ്റിദ്ധരിക്കും, എന്ത് ഇതിങ്ങനെ കുറ്റം പറയാനാണ്, എന്തിന് നമുക്ക് എന്താണ് അവർ കുറ്റം പറഞ്ഞ കാര്യം, നമ്മളെ നീതി കുറച്ചിട്ടു, നമ്മളെ ഏൽക്കിന്റെ വശ അടക്കുന്ന കുറച്ചിട്ടു, അതിനല്ല രക്ഷപ്പെടുത്താനാണ്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്ത് പോറ്റിയെടുത്തതാണ് ഈ ദീൻ. അവിടുത്തെ സഹാബത്ത് കഠിനാധ്വാനം ചെയ്ത് പോറ്റിയതാണ് ഈ ദീൻ. ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതാല ആ നിലക്ക് ജീവിച്ച് മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ രണ്ട് മൂന്ന് വരി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നബിയുള്ളവരായതുകൊണ്ട് ഒരു മൂന്ന് വരി നബി സല്ലല്ലാഹു നിങ്ങൾ തന്നെ ചൊല്ലിയ വരി നമ്മൾ ഞാൻ ചൊല്ലിയതാണ് ബർക്കത്തിന്. സുഹൃത്തുക്കളെ, വല്ലാഹി ലൗല അല്ലാഹു മഹ്തദൈന ولا تصدقنا ولا صلينا الله تعالى നമ്മളെ ഈ നന്മയിലേക്ക് വഴി തിരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരും ഈ നല്ല വഴിയിൽ ആകുമായിരുന്നില്ല. നമ്മൾ നിസ്കരിക്കില്ലായിരുന്നു, സദഖ കൊടുക്കില്ലായിരുന്നു. അതൊക്കെ അല്ലാഹ് നമ്മളെ ഈ വഴിയിലേക്ക് തിരിച്ചത് കൊണ്ട് കിട്ടിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫഅൻസില സകീന തനാലൈന വദബ്തിൽന ഖദാമ ഞങ്ങളെ ഈ സത്യത്തിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണം. ഞങ്ങളെ എതിരാളികളുമായി ഞങ്ങൾക്ക് ഏറ്റുമുട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾക്ക് അങ്ങനെ ഒരാഗ്രഹവുമില്ല. ശത്രുക്കളോട് ഏറ്റുമുട്ടണമെന്ന് ആശിക്കാൻ തന്നെ പാടില്ല. നബി ഞങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഞങ്ങളെ മദീനയിൽ ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുമ്പോ ഈ മദീനയെ വെട്ടിപ്പിടിച്ച് നശിപ്പിക്കാനും മദീനയിലുള്ള മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും കൊന്നു നശിപ്പിക്കാനും വേണ്ടി ശത്രുക്കൾ അതാ വരുന്നു, കൂട്ടായി വരുന്നു. അവരെ നേരിടാൻ ഞങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല, അംഗബലമില്ല, ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ തടയാൻ വേണ്ടി ഇവിടെ ഒരു വലിയ കിടങ്ങ് കീറുകയാണ്. ആ കിടങ്ങിന്റെ പേരാണ് ഖന്ദഖ്. ആ കിടങ്ങ് ഇങ്ങനെ കീറുകയാണ്, നബി തങ്ങൾ കിടങ്ങ് കീറുകയാണ്. മുതഹല്ലിബീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാസ എടുത്ത് കയ്യിൽ പിടിച്ചു. അതിനേക്കാൾ വലിയ ഒരു നേതാവില്ല. അവിടുന്ന് വികാസ് എടുത്ത് കയ്യിൽ പിടിച്ച് കിടങ്ങ് കീറുകയാണ്. ആ കീറുന്ന സമയത്ത് കാണാം ഖന്ദഖിന് വേണ്ടി കിടങ്ങ് കീറുമ്പോ മണ്ണെടുത്ത് നീക്കുകയാണ് നബി തങ്ങള്. അവിടുത്തെ വയറ്റിൽ മണ്ണ് പുരണ്ടു, അവിടുത്തെ വയറ്റമ്മലൊക്കെ മണ്ണ് പുരണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ഖിദ്മത്തിലാണ് ആ സമയത്ത് ചൊല്ലിയ പദ്യമാണ് ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിത്തിൽ ഖദാമ ഇല്ലാ ഖൈനാ. ഞങ്ങൾക്ക് നീ സ്ഥിരത തരണം അല്ലാഹ്, ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം തരണം അല്ലാഹ്. ശത്രുക്കൾ ഞങ്ങളുമായി ഇങ്ങ് വന്ന് ഏറ്റുമുട്ടുകയാണെങ്കിൽ ഞങ്ങൾ അവരെ ഏറ്റുമുട്ടുന്ന സമയത്ത് നീ സമാധാനം തരണേ അല്ലാഹ്. ഞങ്ങളെ കാല് പതിറിപ്പോകാതെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തി നിർത്തണേ അല്ലാഹ്. അവര് ഞങ്ങളോട് ഇങ്ങോട്ട് അക്രമത്തിന് വന്നതാണ്, ഞങ്ങൾ ആരെയും അങ്ങോട്ട് പോയി അക്രമിച്ചതല്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരെയും അക്രമിക്കുന്ന നടപടിയുമില്ല. സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും ആശയമല്ലാതെ, സ്നേഹത്തിന്റെയും സഹിഷ്ണുതയും ആശയമല്ലാതെ അക്രമത്തിന്റെ ഭാഷ ഞങ്ങൾക്കില്ല. അവര് ഞങ്ങളെ അക്രമിച്ചതാണ് ശരിയായ ഈമാൻ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മനുഷ്യൻ നന്നാകാൻ വേണ്ടിയുള്ള ഉത്ബോധന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമ്പോ അതിന് സമ്മതിക്കാതെ അതിന് തടയിടാൻ അവർ വന്നതാണ് അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ അവരെ ആ അവരെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കുമ്പോ ഞങ്ങൾ അതിന് അവസരം കൊടുക്കാതിരിക്കുകയാണ് അല്ലാഹ് എന്ന് നബി തങ്ങൾ പറയുമ്പോ
അവിടുത്തെ സഹാബത്തുണ്ടല്ലോ, ഉറച്ചിരുന്ന് പ്രവർത്തിക്കുന്ന സഹാബത്ത്, ആ ഹബീബായ നബിതങ്ങളെ കൂടെ അവരും ഖന്ദഖ് കിടങ്ങി കുഴിക്കുകയാണ്, അവരും മണ്ണിങ്ങനെ നീക്കുകയാണ്, നേതാവും അനുയായികളും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. അവരപ്പ ചൊല്ലിയതാനുല്ലദീന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉറച്ചു നിന്ന് അധ്വാനിക്കാൻ നബിതങ്ങളോട് കരാറ് നടത്തിയവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങൾ ബാക്കിയുള്ള കാലത്തോളം ഞങ്ങൾ ഈ നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കും. അപ്പോഴാ നബിതങ്ങൾ ചൊല്ലിയത് അല്ലാഹുമ്മ ലാ ഈസ ഇല്ലാ ഈസുൽ ആഖിറാ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറാ. അല്ലാഹുവേ, ഇവിടെ എത്ര അധ്വാനിച്ചാൽ എന്താണ്, ദീനിനു വേണ്ടി എത്ര അധ്വാനിച്ചാൽ എന്താണ്, എന്ത് തെറി കേട്ടാൽ എന്താണ്, എന്ത് കല്ലേറി കിട്ടിയാൽ എന്താണ്, എന്ത് നഷ്ടപ്പെട്ടാൽ എന്താണ്, എന്ത് പ്രയാസം നേരിട്ടാൽ എന്താണ്, ഏത് നാട് വിട്ടാൽ എന്താണ്, ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് ജീവിതമല്ല, ശരിയായ ജീവിതം ആഖിറത്തിലുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലേക്കുള്ളൊരു യാത്ര മാത്രമാണ് ഇത്. എന്നെ സഹായിക്കാൻ എല്ലാം വിട്ടുകൊണ്ട്, എല്ലാം വിട്ട് തന്നുകൊണ്ട് എന്നെ സഹായിക്കാനുള്ള അൻസാരികളുണ്ട്. നാടും വീടും വിട്ട് എന്റെ കൂടെ വന്ന് ഈ ദീനിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന മുഹാജിറുകളുണ്ട്. എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ. നേതാവിന്റെ ചുമതലയാണ് അനുയായികൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ ഉറപ്പിച്ചു നിർത്തുക, അവരുടെ കൂടെ ഏത് അധ്വാനത്തിനും തുനിയുക. ഈ ഒരു നിലയ്ക്ക് എല്ലാ സ്വഭാവങ്ങളും പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബിതങ്ങളുടെ മതിഹ് പറയാൻ, ആ നബിതങ്ങളെ മഹത്വം ചൂണ്ടിക്കാണിക്കാൻ, അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും പറ്റിയ അവസരമാണ് ഈ റബിയുല്ലവൽ. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മുതഅല്ലിമീങ്ങളോടും അല്ലിമീങ്ങളോടും ഉസ്താദുമാരോടും SSF-ന്റെയും SOS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും മഹല്ലത്തുകളുടെയും എല്ലാത്തിന്റെയും പ്രവർത്തകന്മാരോടും എന്നോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ രാജസയ്യദായ റഹ്മാനേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. അല്ലാഹുവേ, വരുന്ന സമയത്ത് ടെലിഫോൺ ചെയ്തിട്ട് വയറ്റിൽ മഴയുണ്ടെന്ന് പറഞ്ഞ് രോഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, ഞങ്ങളെ ഒരു ചെറുപ്പക്കാരനായ സഖാഫി കോഴിക്കോട് ഓഫീസിൽ ഇറങ്ങാൻ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ അതാ മുഖത്തിന്റെ ഒരു ഭാഗം ഒരല്പം കോച്ചിയതുപോലെയായിട്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അതുപോലെ വരുന്നവരിൽ പലരും പല വലിയ വലിയ രോഗങ്ങൾ കാരണത്താൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. സിറാജുദ്ദീനിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. മഹാനായ തങ്ങൾ അവർ നടത്തുന്ന ഈ സ്ഥാപനത്തിന് സഹായങ്ങൾ കൊടുത്തവരും കൊടുക്കുന്നവരുമുണ്ട്. ഇതിനധ്വാനിച്ചവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്, ഇവിടെ വന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. ഏത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. എന്റെ ബാപ്പയുടെ അനുജന്റെ മകന്റെ ചെറിയ മകൻ 10-13 വയസ്സുള്ള മകൻ ക്യാൻസറായിട്ട് രോഗത്തിന് ചികിത്സിക്കുന്നുണ്ട്. അതുപോലെ വേറെയും ഒരുപാട് ചെറിയവരും വലിയവരും രോഗത്തിലുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്കും നീ ആഫിയത്ത് തരണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാ. തഖ്വയുടെ വഴിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളിൽ ആർക്ക് എന്ത് നല്ല ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ അറിയുന്നവരാണ് നീ, അത് എളുപ്പമാക്കണേ അല്ലാ. വിദേശത്തോ നാട്ടിലോ എന്ത് പ്രശ്നങ്ങളുണ്ടോ, തൊഴിൽ പ്രശ്നമോ ബിസിനസ് പ്രശ്നമോ കൃഷിയിലോ കൃഷിയിടങ്ങളിലോ ബിസിനസ് സ്ഥാപനങ്ങളിലോ കടയിലോ അല്ലാഹുവേ, ഏത് മേഖലകളിലോ സ്ഥാപനങ്ങളിലോ സംഘടനകളിലോ ഞങ്ങളെ പള്ളി മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ എവിടെ ഏത് പ്രശ്നം ഏത് മൂമിനെ
മുഅ്മിനീനുണ്ടോ മുഅ്മിനത്തിനുണ്ടോ? ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കുള്ള ആ പ്രശ്നങ്ങളും ഞങ്ങളെ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പരിഹരിക്കാൻ നീ മാത്രമേ ഉള്ളൂ അല്ലാ. നീ പരിഹരിച്ചു തരണേ അല്ലാ. സർവരോഗങ്ങളും സുഖപ്പെടുത്തണേ അല്ലാ. ഗർഭിണികളെ കാര്യം സങ്കടത്തോടെ പറഞ്ഞവരുണ്ട്, ദിക്ര് വാങ്ങിയവരുണ്ട്. ആ ഗർഭിണികൾക്ക് ഹൈറായ ആരോഗ്യമുള്ള മക്കളെ സന്തോഷത്തോടെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. സർവ ഗർഭിണികൾക്കും സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, തങ്ങളുടെ എല്ലാവരുടെ ദുആക്കും ഇനിയിവിടെ മഹാനായ കില്ലൂർത്തങ്ങളും മറ്റും ദുആ ചെയ്യാറുണ്ട്. ഇതുവരെ ഇവിടെ സയ്യിദന്മാരെ അലിമീങ്ങളെ ദുആ ചെയ്തിട്ടുണ്ട്. തങ്ങളെ ഏത് സദസ്സിൽ ഏത് ദുആദിനോട് നടത്തുന്നുണ്ടോ? നീ എല്ലാ ഞങ്ങൾക്കാര് തരാനാണ് അല്ലാ. ഞങ്ങൾ നിന്നോട് യാചിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലാ? ഞങ്ങളിൽ ആർക്കെന്ത് ഹൈറായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാ. ഏത് സിർറുകളുണ്ടോ, മുസീബത്തുകളുണ്ടോ നീ തട്ടിക്കളയണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉല അവലിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ നടത്തുന്ന ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ. ഞങ്ങൾക്ക് ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ കലിമത്തു തൗഹീദോടെ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. എസ് എസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സീറത്തു നബി അക്കാദമി കോൺഫറൻസ് നവംബർ 15 കാസർഗോഡ് ഫാറൂഖ് റമിയുടെ മധുർ റസൂൽ പ്രഭാഷണം 4 മണിക്ക് എല്ലാറ്റിലും എല്ലാ പരിപാടികളും ഉമാൻ റസൂലിൻ്റെ പേരുള്ള പരിപാടികളിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം. ബഹുമാൻ ഇവിടെ തങ്ങൾക്ക് പറയാനുള്ളത് തങ്ങൾ പറയും. എല്ലാവരും തങ്ങളോട് ഈ സ്ഥാപനത്തിന് വേണ്ടിയും സഹകരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ദുആ ചെയ്യണം. നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ എ കെ ഉസ്താദ്, ഹംസ ഉസ്താദ്, കരീം ഹാജി തുടങ്ങി അടുത്ത് മരിച്ചു പോയ നമ്മളെ പല ബന്ധപ്പെട്ടവരുണ്ട്. അള്ളാഹു എല്ലാവരും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും. നിങ്ങൾ പോകരുത്, കുറച്ച് നിൽക്കുക. നമ്മളെ പേരോട് ഉസ്താദ്.